ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അനാഗി വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ഒരു പശ എങ്ങനെ നിർമ്മിക്കാം എന്നതാണ്. അതിനുവേണ്ടി ഇവിടെ എടുത്തേക്കുന്നത് ഒരു ചില്ല് ഗ്ലാസും പെട്രോളും പിന്നെ തെർമോക്കോളും. ഇനി നമുക്ക് തെർമോക്കോള് ഇങ്ങനെ കട്ട് ചെയ്യാം. നമുക്ക് അത് നീളത്തിലായാലും ചെറിയ കഷ്ണങ്ങളായാലും കട്ട് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. ഇപ്പോൾ എല്ലാ തെർമോക്കോളും ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചില്ല് ഗ്ലാസ് എടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് പെട്രോൾ ഒഴിച്ച് കൊടുക്കാം. പെട്രോൾ നമ്മൾ ഒഴിച്ച് കൊടുക്കുമ്പോൾ ഏകദേശം ഒരു മുക്കാ ഭാഗം വരെ നമുക്ക് പെട്രോൾ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഇപ്പോൾ പെട്രോളൊക്കെ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്കതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ച തെർമോക്കോള് ഓരോ പീസായിട്ട് നമുക്കതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ കാണാം നമ്മുടെ തെർമോക്കോള് ഒന്ന് ലയിച്ച് ഇങ്ങനെ പോണത് കാണാം. ഇപ്പോൾ മുറിച്ച് വെച്ച എല്ലാ തെർമോക്കോളിൻ്റെ പീസുകളും നമ്മൾ ഇട്ട് കൊടുത്ത് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ തന്നെ കാണാം അതിൻ്റെ അടിയിൽ ഇങ്ങനെ പശ ഇങ്ങനെ ഊറിക്കെടുക്കുന്നത് കാണാം. ഇനിയൊരു കോലെടുത്തതൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പെട്രോളിന് നമുക്കൊന്ന് വേർതിരിച്ച് എടുക്കാം കേട്ടോ. വേർതിരിച്ച് എടുക്കുമ്പോൾ ചില്ല് ഗ്ലാസിൻ്റെ അടിയിൽ നമുക്ക് പശ ഇങ്ങനെ ഊറിക്കെടുക്കുന്നതായിട്ട് ഇങ്ങനെ കാണാം. ഇതായി കാണുന്നതാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയ പശ. നമുക്കെല്ലാവർക്കും തന്നെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു പശയും കൂടിയാണ് കേട്ടോ ഇത്. കാരണം നമ്മുടെ വീട്ടിൽ എല്ലാവരുടെ വീട്ടിൽ തന്നെ ടു വീലർ അല്ലെങ്കിൽ ഫോർ വീലർ ഉണ്ടാകും. അപ്പോൾ തന്നെ നമുക്ക് അതിൽ നിന്ന് പെട്രോൾ എടുക്കാം. പിന്നെ തെർമോക്കോളാണെങ്കിൽ ഒട്ടുമിക്ക വീടുകളിലും ഒരു കുഞ്ഞ് പീസ് എങ്ങാനും അങ്ങനെ ഇല്ലാണ്ടിരിക്കില്ല. ഇനി നമുക്ക് ഈ പശയെടുത്ത് നമുക്ക് ഈ രണ്ട് പി വി സി പൈപ്പ് ഒന്ന് ഒട്ടിച്ച് നോക്കാം. അതിനുവേണ്ടി നമുക്ക് ഈ പശ ഇതിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നല്ലോണം പശയൊക്കെ തേച്ച് കഴിഞ്ഞിട്ട് നമുക്കിനി ഇതിൻ്റെ മറ്റേ പീസ് എടുത്ത് നല്ലോണം ഇങ്ങനെ അമർത്തി ഒട്ടിച്ച് ഇങ്ങനെ കൊടുക്കാം കേട്ടോ. ഇനി ഈ പശ ഫ്ലെക്സി കുക്ക് പോലെ ടപ്പ എന്നും പറഞ്ഞത് ഒട്ടൊന്നുമില്ല കേട്ടോ. നമുക്കതുകൊണ്ട് ഇത് ഒരു 10 മിനിറ്റ് ഇതിനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇനി നമുക്ക് അടുത്ത ഐറ്റം ഒന്ന് ഒട്ടിച്ച് നോക്കാം. അടുത്ത ഐറ്റം ആയിട്ട് എടുത്തേക്കുന്നത് ഞാനിവിടെ ഒരു പൊട്ടിപ്പോയ ഒരു ചെരുപ്പാണ് കേട്ടോ എടുത്തേക്കണേ. നമുക്കിനി ഇതിലേക്ക് പശ ഒന്ന് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ചെരുപ്പിന് രണ്ട് വശത്തായിട്ട് നമ്മൾ പശ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. പിന്നെ ഇത് നമ്മൾ കൈമൊക്കെ ആവാണ്ട് നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. ഈ ചെരുപ്പിന് നമുക്ക് ഒട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു 10 മിനിറ്റ് തന്നെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ ഒട്ടിച്ച് വെച്ചാൽ പൈപ്പ് എടുത്ത് നോക്കിപ്പോൾ അത് നല്ലപോലെ ഒന്ന് ഒട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെരുപ്പ് എന്തായെന്ന് നോക്കാം. ചെരുപ്പ് അതുപോലെ തന്നെ നല്ലപോലെ ഒന്ന് ഒട്ടിയിട്ടുണ്ട്. ഈ പശ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ ഈ പശ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ തീയുടെ അടുത്തൊന്നും കൊണ്ടുപോകാൻ പാടില്ല. കാരണം ഇത് പെട്രോൾ ആയതുകൊണ്ട് ഈ പശ കത്തും. അതൊന്നും ഞാൻ കാണിച്ചു തരാം. പിന്നെ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യണതിൻ്റെ അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതിൽ ഓൾന്നാണ് ക്ലിക്ക് ചെയ്യുക. നമുക്കിനി വേറൊരു ഐറ്റവുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.